നമ്മൾ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓണാക്കി വെച്ചാൽ നമ്മുടെ നമ്പർ അറിയാതെ നമുക്ക് ആരെ വേണമെങ്കിലും കോൾ ചെയ്യാം. നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ആ സേവ് ചെയ്ത പേര് ഏതാണോ അത് കാണിക്കും, നമ്പർ കാണിക്കില്ല. ഇനി സേവ് ചെയ്യാത്ത ആളാണെങ്കിൽ അൺനോൺ നമ്പർ എന്ന് കാണിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ അകത്ത് കോൾ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് വരുന്നതാണ്, കോൾ സെറ്റിംഗ്സ് വരുന്നതാണ്, അവിടെ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം. നമ്മളതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ ഏറ്റവും താഴെ എത്തുക. താഴെ എത്തുന്ന സമയത്ത് ഇവിടെ കോളർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും താഴെയായിട്ട് ഇതാണ് കോളർ ഐ ഡി, അവിടെ നിന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് കോളർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്ന കാണാം. അവിടെ ഒന്ന് വീണ്ടും ടച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ഓപ്ഷൻ ഇവിടെ വരും. അതിൽ ആദ്യത്തെ നെറ്റ്വർക്ക് ഡിഫാൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത്, അത് മാറ്റിയിട്ട് തൊട്ട് താഴത്തെ ഹൈഡ് നമ്പർ ആക്കി കൊടുക്കുക. അതോടുകൂടി നമ്മുടെ നമ്പർ ഹൈഡാകുന്നതായിരിക്കും. നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അവർക്ക് അറിയാൻ കഴിയില്ല. ഇനി നമ്മുടെ നമ്പർ സേവ് ചെയ്ത ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ പേരെങ്ങനെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പേര് മാത്രം കാണിക്കും, നമ്പർ കാണിക്കില്ല. ഇനി നമുക്ക് അറിയാത്ത ആൾക്കാരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അൺനോൺ നമ്പർ എന്നുള്ള രീതിയിൽ വരും കോള്. നമ്മുടെ നമ്പർ അവർക്ക് അറിയാൻ കഴിയില്ല. ഇത് പ്രയോജനകരമാകുന്നത് സ്ത്രീകൾക്കാണ്. അവരെന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ നമ്പർ വിളിക്കുന്നയാൾ സേവ് ചെയ്ത് വെച്ച് പിന്നീട് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഈ ഒരു ഓപ്ഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ പ്രയോജനകരമായിരിക്കും. കാരണം നമ്മുടെ നമ്പർ വിളിക്കുന്ന ആൾക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം സെറ്റിങ്സുകൾ നമ്മൾ ഒരാളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.